കിളികൾ വളർത്തുന്നവർക്ക് അറിയാന്നുള്ള മെത്തേഡാണ് നമ്മൾ എപ്പോഴും ഇതിന് വെള്ളം കിട്ടാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് നമുക്ക്. അപ്പൊ ഇത് 40 രൂപയാണ് ഏകദേശം ഇതിന് വില വരുന്നത്. ഇപ്പൊ ഇതിലാണെങ്കിൽ നമുക്ക് എപ്പോഴും വെള്ളം വീട്ടിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളം തീരുന്നതനുസരിച്ച് വെള്ളം അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കിളിക്ക്. ഓക്കെ, അപ്പൊ നമ്മളത് ബാക്കിയുള്ള കാര്യങ്ങൾ ഫുഡൊക്കെ നമ്മൾ മനസ്സിലാക്കി, ഫുഡ് കൊടുക്കുന്ന ടൈമും എല്ലാം ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഫുഡിന് നമുക്ക് അതിന്റെ ഫുഡ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് മറ്റേ ഇത് ഏതെന്ത് ഫുഡാണ് കൊടുക്കുന്നത്? പിന്നെ പിന്നെ ഇതെല്ലാം കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡാണ് പിന്നെ പിന്നെ. അപ്പൊ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞ പോലെ വേറെ നമ്മൾ ഇതിന് കൊടുക്കുന്ന ഒരു ഫുഡാണ് നമ്മളെ കണവയുടെ നാക്കാണത്, അതിനെ ഉണക്കിയതാണ്. അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിളികൾക്ക് കാൽസ്യത്തിന് കുറവുണ്ടെന്നാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പൊ അതെങ്ങനെ മനസ്സിലാവുന്നത് കാൽസ്യത്തിന് കുറവുണ്ടോ എന്ന്? അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഏകദേശം കാൽസ്യത്തിന് ആവശ്യം വരുന്നത് മുട്ടയിടാൻ സമയമാകുമ്പോൾ ആ ഒരു പീരീഡുണ്ട്, പ്രഗ്നന്റ് ആ ഒരു പീരീഡ് ആവുന്ന സമയത്താണ് ഇതിന് മുട്ടയിടാനൊക്കെ വേണ്ടി കാൽസ്യത്തിന് ആവശ്യം. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇവർ പറഞ്ഞ പുതിയൊരു അറിവാണ് എനിക്ക്. പക്ഷെ ഇതിന്റെ ഇതൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കില്ല. ഓക്കെ, പിന്നെ അതിന് ബ്രെഡും കൊടുക്കുമല്ലേ? ബ്രെഡും ഇതിന് കൊടുക്കും. പിന്നെ വെള്ളം നമ്മൾ പറഞ്ഞു, ബാക്കിയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പച്ചക്കറികളായിട്ട് നമ്മൾ മെഡിസിനായിട്ടുള്ള ഇതാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കിളികളിൽ നമുക്ക് ഇത് ചെയ്യുന്ന ബ്രീഡിംഗ് കേജ് എങ്ങനെയാണെന്ന് അറിയാം. എങ്ങനെ ബ്രീഡിംഗ് കേജ് എങ്ങനെയാണ്? മൺചട്ടിയാണ് നമ്മൾ കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്നത്. മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മൺചട്ടി സാധാരണ ഹോളിട്ട് വെക്കുന്ന പോലെ ആ ഒരു മറ്റേ ഇപ്പൊ കാണുന്ന ലവ് ബേർഡ്സ് ഒക്കെ ഇവിടെ സെയിലിന് അവൈലബിൾ ആണ്. ഈ ലവ് ബേർഡ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്.